वेलकम बैक टू माय चैनल इन वीडियो कुछ गार्डन टिप्स अब गार्डनिंग इन तुंगावर आवश्यक कुछ टिप्स या शेयर डिफरेंट वैरायटीज ऑफ पॉट्स नमक अवेलेबल इवन ऑनलाइन वे नमुक पॉट्स प्लास्टिक पॉट सिरामिक पॉट टेराकोटा पॉट्स अगर डिफरेंट वैरायटीज ऑफ पॉट्स इन नमुक अवेलेबल इधर प्लास्टिक पॉट इन ऐसे 30 to 40 रेटू नमुक ईर रेट प्लास्टिक पॉट्स नमुक अवेलेबल अब इंटे प्लास्टिक पॉट्स वागो इंटे ता ड्रेनेज हॉल्स नाम श्रद्धि ड्रेनेज हॉल्स पॉट नांगा न प्लास्टिक पॉट आयो नमुक ईजी आई इनको ड्रेनेज हॉल्स पटू इतर टेराकोटा पॉट इन 30 rupees इन चुद्ध 10 rupees ई पॉट अगर ड्रेनेज हॉल्स इला अब नांग वाली टेराकोटा पॉट्स अगर ड्रेनेज हॉल अब ड्रेनेज हॉल कुछ वलुदा नाटरी चमयत सोईल कूड़े ता हॉल इन चांस अगर सोईल लीक आवादिका वेट नोलते टेराकोट पॉट्स ऐसी पुटे पीस अब हॉलि मोड़ वच्चा मण इन नमुक तड़या पटू सेकंड वण पोटिंग मिक्सचर सो पोटिंग मिक्सचर निंगले वाले समयमेड़े चय कॉइल मिक्स पोटिंग सोईल नमुक साधारण अवेलेबल नमुक कोईल नूस कंपोस्ट ऐड कंपोस्ट ऑनलाइन नमुक वांगा कल कंपोस्ट वीटी तक कुछ न पोटिंग सोईलिने कंपोस्टे ना आड्डा कोको पीट अदायद चगिरी चोर पर 30 rupees की यानि अड़ वांगिया वीटल कुछ ना वीडियो या स्टार्ट विथ ईजी टू ग्रो प्लांट्स अब और बिगिनर ऐटो आदमी चेन्द क्यों पेट वलर प्लांट्स वे चूस अब स्टार्ट वेजिटेबल्स आने अब पेट वलर अब अगर प्लांट्स वे आदमी नोक वी അല്ലാതെ ഒരുപാട് ടൈം എടുത്ത് വളരുന്ന പ്ലാന്റ്സ് നമ്മൾ ആദ്യം തന്നെ ഒരു ബിഗിനർ അല്ലെങ്കിൽ നമ്മൾ പാതി പോയി അത് നട്ടു കഴിഞ്ഞു അപ്പോൾ അത് ഒരുപാട് ടൈം എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ കളയും അപ്പോൾ ഒരു വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സീഡ്സ് ചെയ്ത് തന്നെ അത് എന്താണ് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വളരുന്ന പ്ലാന്റ്സ് നമ്മൾ നട്ടു കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ അതിൻ്റെ ഗ്രോത്തും അതിങ്ങനെ പെട്ടെന്ന് വളർന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും കൂടുതൽ പ്ലാന്റ്സ് നടാനും അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടറിംഗ് എന്ന് പറയുന്നത് സോ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പ്ലാന്റ്സ് ഡെഡായി പോകാനുള്ള ഒരു മെയിൻ കാരണമാണ് ഓവർ വാട്ടറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനും ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ചെടീനൊക്കെ പോയി നോക്കും അപ്പോൾ ഇതിന് വെള്ളം കുറവാണെന്ന് തോന്നും കുറവാണെന്ന് നമുക്ക് തോന്നുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പോയി കുറേ വെള്ളം ഒഴിക്കും ചിലപ്പോൾ വൈകിട്ടും ഇതുപോലെ തന്നെ ചിലപ്പോൾ അയ്യോ ഇത് വെള്ളം കുറവായി പോയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും കുറേ വെള്ളം ഒഴിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ തന്നെ നമ്മുടെ പ്ലാന്റിനെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും അത് കാരണം കുറച്ച് ചില പ്ലാന്റ്സിന് കുറച്ച് വെള്ളം മതിയായിരിക്കും ചില പ്ലാന്റ്സിന് കുറച്ച് അധികം വെള്ളം വേണ്ടി വരും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വാട്ടറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ എന്താണെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഓവർ വാട്ടറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പ്ലാന്റിനെ പറ്റി പഠിക്കണം സോ യു ക്യാൻ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ഏതാണോ അതിനെപ്പറ്റി ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ
പഠിക്കുക അതിന് ഏത് ടൈമിൽ അല്ലെങ്കിൽ എന്തോരമാണ് വാട്ടറിങ് ആവശ്യമുള്ളത്. അപ്പോൾ ചില പ്ലാന്റ്സിനൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം വെള്ളം ഒഴിച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ 2 weeks കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട പ്ലാന്റ്സ് ഉണ്ടാവും. സോ നമ്മൾ പ്ലാന്റിനെ പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വാട്ടറിങ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ പ്ലാന്റിന് വെള്ളം ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സോയിലിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ സോയിൽ ഒരുപാട് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അല്ലാതെ തന്നെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടോ അത് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലൊരു പാത്രം അടിയിൽ വയ്ക്കാം, എന്നിട്ട് ഫുള്ളായിട്ട് ആ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം താഴേക്ക് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ എല്ലാ റൂട്ടിലും വെള്ളം നന്നായിട്ട് എത്തും. സോ അങ്ങനെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം പോകുന്നത് വരെ വാട്ടർ ചെയ്യണം എന്ന് പറയുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. എന്നിട്ട് കുറച്ച് നേരം ആ പ്ലാന്റ് ആ പ്ലേറ്റിൽ തന്നെ വയ്ക്കണം. വെള്ളം നന്നായിട്ട് ഊർന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം മാത്രമാണ് പ്ലാന്റ് എടുത്ത് മാറ്റാവുള്ളൂ. സൺലൈറ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ചില പ്ലാന്റ്സിന് കുറച്ച് സൺലൈറ്റ് മതിയായിരിക്കും, പക്ഷേ ചില പ്ലാന്റ്സിന് കൂടുതൽ സൺലൈറ്റ് വേണം. ഇപ്പോൾ ചില പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണ്ടി വരും, ചില പ്ലാന്റ്സിന് അത്രയും വേണ്ടി വരില്ല. അപ്പോൾ ഓരോ പ്ലാന്റ്സിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ടിലായിരിക്കും സൺലൈറ്റ് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെയും എന്തായിരിക്കും, പ്ലാന്റിന് നമ്മൾ കൂടുതൽ പഠിക്കണം. അപ്പോൾ അതിന് ഏത് രീതിയിലാണ് സൺലൈറ്റ് വേണ്ടത്, എന്തൊരു എമൗണ്ട് സൺലൈറ്റ് വേണമെന്നും നമ്മൾ മനസ്സിലാക്കണം. ചില പ്ലാന്റ്സിന് 6 to 8 hours സൺലൈറ്റ് ആവശ്യമായിട്ടുണ്ടായിരിക്കും, ചില പ്ലാന്റ്സിന് 2 to 3 hours മതിയായിരിക്കും. വീറ്റ്സ് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ കൂടുതൽ സ്പേസ് വീറ്റ്സ് എടുക്കുന്നുണ്ട് അതിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീറ്റ്സിനോട് കുറച്ച് ക്രൂവലൊക്കെ ആകാം, വീറ്റ്സൊക്കെ പറിച്ച് കളയണം, അതൊന്നും ഒരിക്കലും അലൗ ചെയ്യരുത്. പിന്നെ കുറച്ച് ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറേ റെമഡിയൽ മെഷേഴ്സൊക്കെ ഉണ്ട് വീറ്റ്സിനെ കളയാനായിട്ട്. വിനാഗറും സോൾട്ടും ഡിഷ് സോപ്പും കൂടിയിട്ടുള്ളൊരു സൊല്യൂഷൻ വീറ്റ്സിനെ കളയുമെന്നും പറഞ്ഞൊരു റെമഡിയൽ മെഷറും ഞാൻ കണ്ടിരുന്നു. അതുപോലത്തെ ചീപ്പ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി ഒരു 1/2 hour പ്ലാന്റ്സിനെ എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടെത്തണം. അതുപോലെ തന്നെ ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്യണം. ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കുറച്ചും കൂടെ നല്ലത്. മാസത്തിൽ ഒരു വട്ടമോ അല്ലെങ്കിൽ 2 months കൂടുമ്പോഴോ ഒരു പ്രാവശ്യമൊക്കെ ഫെർട്ടിലൈസർ ആഡ് ചെയ്താൽ മതി. പിന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേഷ്യൻസ്. പേഷ്യൻസ് എന്താണെങ്കിലും വേണം, കാരണം ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണെങ്കിലും ഒരു പ്ലാന്റ് ഒന്നും വളരത്തില്ല. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, ഒരു 1 week അല്ലെങ്കിൽ ഒരു 2 weeks കൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനൊന്ന് 2 ഇലയോ എന്തെങ്കിലുമൊക്കെ വളരുന്നത്. സോ അപ്പോൾ പേഷ്യൻസ് വളരെ മസ്റ്റാണ്. ഇംപേഷ്യൻസ് എപ്പോഴും നമ്മളെ ഓവർ വാട്ടറിങ് ടെൻഡൻസിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് വളരുമായിരിക്കും എന്നൊരു തോന്നല് നമുക്കുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഓവർ വാട്ടറിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എങ്ങനെയാണെങ്കിലും ആദ്യമായിട്ട് ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ അത് വലുതായി കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഇംപേഷ്യൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ആ പ്ലാന്റിന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉള്ള ഓവർ വാട്ടറിങ് കാരണം. അപ്പോൾ എല്ലാവരും തന്നെ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുക, ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. വീക്ക്ലി ഒരു ചെടിയെങ്കിലും നടാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഗ്രോത്തൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് തോന്നും. സോ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ കുറച്ചും കൂടെ ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഐഡിയാസ് ആൻഡ് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ.